നമസ്കാരം ഇന്നലെ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ നടത്തിയ ചില വിമർശനങ്ങൾ കേട്ടാൽ ഇദ്ദേഹം പല പത്രങ്ങളുടെയും തലക്കെട്ടുകൾ മാത്രം വായിക്കുന്ന വ്യക്തിയാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും ഇന്ത്യയിൽ രാജഭരണം അനുവദിക്കില്ല പാവങ്ങളുടെ ഇന്ത്യയും ധനികരുടെ ഒരു ഇന്ത്യയും എന്നിങ്ങനെ ഇപ്പോൾ രണ്ട് ഇന്ത്യയാണത്രേ ഉള്ളത് ഇവ രണ്ടും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു വരികയുമാണത്രേ നിങ്ങൾ മേക്ക് ഇൻ ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കുന്നു പക്ഷേ ചെറുകിട നാമമാത്ര വ്യവസായങ്ങളെ മോദി സർക്കാർ തച്ചുടച്ചു അത്രേ അംബാനിയെയും അദാനിയെയും സ്ഥിരം ചെയ്യുന്നതുപോലെ കടന്നാക്രമിച്ചു പെഗാസസ് എന്നൊരു ആയുധം പുതുതായി കിട്ടിയിട്ടുണ്ട് അത് ആവനാഴിയിൽ നിന്ന് പുറത്തെടുത്തു ബി ജെ പിയും ആർ എസ് എസും രാജ്യത്തിൻ്റെ അടിസ്ഥാനശീല തകർത്ത് തരിപ്പണമാക്കുകയാണത്രേ പിന്നെ എൻ്റെ അമ്മുമ്മയ്ക്ക് വെടിയേറ്റു അച്ഛൻ ചാമ്പലായി എന്നിങ്ങനെ പതിവ് വാക്കുകളേറെ സത്യത്തിൽ ഇദ്ദേഹത്തിന് എന്തിൻ്റെ കേടാണ് എന്ന് മനസ്സിലാകുന്നില്ല പ്രതിപക്ഷത്തിൻ്റെ വിഷയദാരിദ്ര്യം നന്നായി പ്രതിഫലിക്കുന്നതാണ് ഇത്തരം സ്ഥിരം ഡയലോഗുകളിൽ രാജഭരണം ഇവിടെ ആരുടെ കാലഘട്ടത്തിലായിരുന്നു എന്നെല്ലാവർക്കും അറിയാം നെഹ്റുവിന് ശേഷം മകൾ ഇന്ദിര ഇന്ദിരയ്ക്ക് ശേഷം മകൻ രാജീവ് രാജീവിന് ശേഷം ഭാര്യ സോണിയ എന്നിങ്ങനെ അധികാരം കൈമാറിപ്പോയത് ആരുടെ കാലത്തായിരുന്നു അല്ല ഇതൊക്കെയാണല്ലോ ഒരു രാജഭരണത്തിൻ്റെ ലക്ഷണം മോദിയുടെ പിതാവ് ഇവിടെ ആരുമായിരുന്നില്ല മോദിക്ക് ശേഷം അധികാരത്തിലെത്താൻ അദ്ദേഹത്തിന് ആരുമില്ല താനും അപ്പോൾ ഈ രാഹുൽ ഗാന്ധി പറയുന്ന രാജഭരണം ആരുടെ കാലത്തായിരുന്നു ചെറുകിട നാമമാത്ര സംരംഭകർക്ക് ഇത്രയധികം പദ്ധതികൾ കൊണ്ടുവന്ന മറ്റൊരു സർക്കാർ ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടോ പി എം ഇ ജി പിയും മുദ്രാലോണുമൊക്കെ രാജ്യത്തെ സംരംഭകർക്ക് ഇന്ന് യഥേഷ്ടം ലഭിക്കുന്നു മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലാണ് ഇന്ന് വന്ദേ ഭാരത് ട്രെയിനുകളും പ്രതിരോധ ഉപകരണങ്ങളും വരെ നിർമ്മിക്കുന്നത് തെരുവോര കച്ചവടക്കാർക്ക് പോലും ബാങ്കുകളിലേക്ക് ധൈര്യമായി കയറി ചെന്ന് ലോൺ വാങ്ങിക്കാനുള്ള അവസരം ഒരുക്കിയിരിക്കുകയാണ് ഇന്ന് മോദി സർക്കാർ രാഹുലിൻ്റെ പാർട്ടി ഭരിക്കുമ്പോൾ ഈ പ്രതിരോധ ഉപകരണങ്ങളും അതിവേഗ ഡ്രെയിനുമെല്ലാം രാജ്യം ഇറക്കുമതി ചെയ്യുകയായിരുന്നു എന്ന് അദ്ദേഹം മറക്കുന്നു ആർ എസ് എസും ബി ജെ പിയും രാജ്യത്തിൻ്റെ അടിസ്ഥാന ശിലകൾ തകർക്കുന്നുവെത്രേ അത് അവർ തകർക്കുകയാണ് പക്ഷേ അവർ തകർക്കുന്നത് കഴിഞ്ഞ ആറ് കാലം കോൺഗ്രസ് പടുത്തുയർത്തിയ കുടുംബാധിപത്യത്തിൻ്റെയും അഴിമതിയുടെയും അടിസ്ഥാന ശിലകളാണ് അറുപത് വർഷം ഈ നാട് ഭരിച്ചിട്ടും രാജ്യത്തെ അൻപത് ശതമാനം ഗ്രാമങ്ങളിൽ പോലും വൈദ്യുതി എത്തിക്കാൻ കഴിയാത്ത പാർട്ടിയാണ് രാഹുലിൻ്റെ പാർട്ടി എന്ന് അദ്ദേഹം മനസ്സിലാക്കണം മുഴുവൻ ഗ്രാമങ്ങളെയും മോദി സർക്കാർ വെറും ആയിരം ദിവസങ്ങൾ കൊണ്ടാണ് വൈദ്യുതീകരിച്ചത് എന്ന് തോർക്കുമ്പോൾ അവിടെ കോൺഗ്രസിൻ്റെ കെടുകാര്യസ്ഥത വ്യക്തമാക്കുകയാണ് കോർപ്പറേറ്റുകൾ ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് നിങ്ങളുടെ തന്നെ പ്രധാനമന്ത്രിമാരായ നരസിംഹ റാവുവും അതുപോലെ തന്നെ മൻമോഹൻ സിംഗും അന്ന് അന്ന് മനസ്സിലാക്കിയവരാണ് മുത്തച്ഛൻ നെഹ്റുവിൻ്റെ സോഷ്യലിസ്റ്റ് നയങ്ങൾ ഈ രാജ്യത്ത് പരാജയപ്പെട്ട നയങ്ങളാണെന്നും രാജ്യത്തെ വലിയ പ്രതിസന്ധിയിലേക്ക് നയിച്ച നയങ്ങളാണെന്നും രാഹുലിനെ ഇനി ആരാണ് പറഞ്ഞു മനസ്സിലാക്കിക്കുക ചൈനയെയും പാകിസ്ഥാനേയും മോദി ഒന്നിപ്പിച്ചു എന്നുള്ളതാണ് അടുത്ത വാദം പക്ഷേ ഇന്ത്യയുടെ കാശ്മീരിൻ്റെ ഒരു ഭാഗം പിടിച്ചെടുത്ത് ചൈനയ്ക്ക് പാകിസ്ഥാൻ കൈമാറിയത് ഏത് ഭരണകാലത്താണ് എന്നതും രാഹുൽ ഗാന്ധി മറന്നുപോകുന്നു ഇങ്ങനെ തിരിച്ചു തിരിച്ചുകൊള്ളുന്ന വിഷയങ്ങൾ മാത്രമാണ് രാഹുൽ ഗാന്ധി ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വിഷയദാരിദ്ര്യം ഒരു ക്രിയാത്മക പ്രതിപക്ഷത്തിന് ചേർന്നതല്ല രാജ്യത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ വ്യക്തമായ നിലപാടുകളില്ലെങ്കിൽ പ്രതിപക്ഷ നിലയിലെ പാർട്ടികളുടെ ഭാവി തന്നെ ശോഭനവുമല്ല വെബ്ഡെസ്ക് Tato Magnus.